സിനിമ എന്നാൽ വിഷ്വലാണ്. അതിങ്ങനെ കണ്ട് 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 നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ പതിയും. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യമായൊരു കോടതി കാണുന്നത് സിനിമയിലായിരിക്കില്ലേ? ഒരു പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, മാനസിക ആശുപത്രി, ഒരു സൈക്കോളജിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അവരെക്കുറിച്ചും അത്തരം സിറ്റുവേഷനുകളെ കുറിച്ചുമുള്ള പ്രാഥമിക ധാരണ നൽകുന്നതും സിനിമയായിരിക്കില്ലേ? ഉദാഹരണത്തിന്, കോടതിയിലെ ജഡ്ജിയുടെ ടേബിൾ എന്നാൽ നീതി ദേവതയുണ്ടാകുമെന്ന് നമുക്കറിയാം. ബട്ട് ഇറ്റ്സ് നോട്ട് ട്രൂ, അവിടെ അങ്ങനെ സാധനമില്ല. അതുപോലെ നമ്മൾ സിനിമ കണ്ട് വിചാരിച്ചിരുന്ന എത്രയോ കാര്യങ്ങൾ തെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എത്രയോ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. സത്യത്തിൽ ശരിക്കും നമ്മൾ ആരോടൊക്കെയോ ഒരു മാപ്പ് ചോദിക്കേണ്ടതില്ലേ? യെസ്, വി ഓ ദം ആൻ അപ്പോളജി. മാപ്പ് പറയുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മലയാള സിനിമ പണ്ട് കുന്നംകുളത്തെ മാപ്പിനെ കുറിച്ചും തൃശ്ശൂരിൻ്റെ മാപ്പിനെ കുറിച്ചും എല്ലാം മാനസിക രോഗികളെ കൊണ്ട് പറയിപ്പിച്ച് തിയേറ്ററിൽ ഒരുപാട് പൊട്ടിച്ചിരികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാനസികാരോഗ്യം പണ്ടയുടെ കോമഡിയാണല്ലോ. മാനസികാരോഗ്യത്തെ മലയാള സിനിമ തമാശയ്ക്കപ്പുറം കാര്യമായി ഗൗനിച്ചു തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. പോസ്റ്റ് കുമ്പളങ്ങി നൈറ്റ്സ് എഫക്റ്റ് പലയിടങ്ങളിലായിട്ട് കാണാമെങ്കിലും എന്താണ് മെന്റൽ ഹെൽത്തിന്റെ ആവശ്യകതയെന്നോ സൈക്കോ തെറാപ്പികൾക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നോ കൃത്യമായി കാഴ്ചവെക്കുന്നതിൽ മലയാള സിനിമ പരാജയമാണെന്ന് പറയാം. കാലാകാലങ്ങളായുള്ള നമ്മുടെ നരേഷനുകളിൽ പെട്ടുപോയ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഒരുപക്ഷെ ആദ്യ കാഴ്ചയിൽ ചിരിപ്പിച്ചിട്ടുണ്ടാകാമെങ്കിലും അവരുടെ അവസ്ഥയിൽ ശരിക്കും ഒരു നല്ല തെറാപ്പിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പിച്ച ചിലർ. ഐ റിപ്പീറ്റ്, വി ഓ ദം ആൻ അപ്പോളജി. മണിച്ചിത്രത്താഴിലെ കാട്ടൂർമ്മൻ ചേട്ടനും തനിയാവർത്തനത്തിലെ ബാലൻ മാഷും തുടങ്ങി മൂത്തോനിലെ അക്ബറിനുമെല്ലാം ഒരു നല്ല തെറാപ്പിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല ചർച്ചകളും വന്നിട്ടുണ്ട്. എന്നാൽ നല്ലൊരു തെറാപ്പിസ്റ്റിനെ കൊടുക്കാൻ മലയാള സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ എന്താണ് ഒരു സൈക്കോതെറാപ്പി എന്ന ഇമേജ് നൽകുന്നതിൽ മലയാള സിനിമയിലെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഒരു വലിയ ദുരന്തമാണ്. കുമ്പളങ്ങി നൈറ്റ്സിലെ ആശ്രയ ക്ലിനിക്കിലെ കൗൺസിലറും ഡിയർ ഫ്രണ്ട് എന്ന സിനിമയിലെ ജന്നത്ത് എന്ന സൈക്കോളജിസ്റ്റും വലിയൊരു പരിധിവരെ ഇതിന് എതിരാണ് എന്നത് അതേസമയം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കുമ്പളങ്ങി നൈറ്റ്സിൽ പണിപാളിയിരിക്കുന്ന സൗബിന്റെ കഥാപാത്രം ആശ്രയ എന്ന ക്ലിനിക്കിൽ സഹായത്തിനെത്തുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് സഹായങ്ങൾ സ്വീകരിക്കുക എന്ന ആശയം പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ശരിക്കും അങ്ങനെയാണോ ഒരു തെറാപ്പി സെഷൻ നടക്കുന്നത്? തീർച്ചയായും ഒരു സെഷനിൽ തെറാപ്പിസ്റ്റും അയാളുടെ ക്ലയൻറ്റും ഒരു റാപ്പോ നിർമ്മിക്കുന്നുണ്ടെങ്കിലും അവിടെയും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അയാളുടെ സാഹചര്യത്തിന് ഒരു പക്ഷേ അത് അഭികാമ്യമല്ലാന്ന് വന്നിരിക്കാം. എന്നാൽ ഈ ബൗണ്ടറി ഒട്ടും കൺസിഡർ ചെയ്തിട്ട് പോലും ഇല്ലാത്ത സിനിമകൾ ഇനിയുമുണ്ട്. അതിരൻ എന്ന സിനിമയിലെ ഡോക്ടർ കണ്ണൻ നായരും വിനയനും തമ്മിലുള്ള ഒരു ബന്ധം അതിൻ്റെ ഉദാഹരണമാണ്. വിനയന് കൃത്യമായി അവിടെ നിന്നും ഇറങ്ങി വരാൻ സാധിച്ചതും അതേ കാരണം കൊണ്ടുകൂടിയാണ്. സിനിമയ്ക്ക് വേണ്ട കാൽപ്പനികത അതിന് നൽകാമെങ്കിലും അത് തികച്ചും അൺപ്രൊഫഷണലാണ്. അഞ്ചാം പതിര എന്ന സൈക്കോളജിക്കൽ ത്രില്ലറിൽ ഏറ്റവും ഒടുക്കം പ്രശസ്തനായ സൈക്കോളജിസ്റ്റും കഥയിലെ വില്ലനുമായ ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസിനോട് പ്രേക്ഷകർക്ക് ഒരു സിമ്പതിയൊക്കെ ഉണ്ടാകും. പക്ഷെ അയാൾ തിരുവനന്തപുരം മെന്റൽ ഹെൽത്ത് സെന്ററിലെ രോഗിയോട് ചെയ്തത് എന്താണ്? അയാളുമായി ഒരു പേഴ്സണൽ ബന്ധമുണ്ടാക്കി മാനിപ്പുലേറ്റ് ചെയ്യുകയും രോഗത്തിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയെ തിരികെ കുറ്റകൃത്യങ്ങൾ കിട്ടുകൊടുക്കുകയുമാണ്. വില്ലന് എത്തിക്സ് ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ എത്തിക്സ് ബാക്കിയുള്ള സൈക്കോളജിസ്റ്റുകളിൽ ഉണ്ടാവാറുണ്ടോ എന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഭൂതകാലം എന്ന സിനിമയിലെ നന്മപരമായ സൈക്കോളജിസ്റ്റ്, ടോട്ടലി അൺഹെൽത്തി ആയിട്ടുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും എത്തുന്ന രോഗി കൃത്യമായി ഡിപ്രഷൻ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. ഒപ്പം ഗ്രീഫിലൂടെ കടന്നു പോകുന്ന അവരോട് ഐസ്ക്രീം കഴിക്കാനും കാറ്റുകൊള്ളാനും ഉപദേശിച്ചു വിടുന്നത് കാണാം. ഡിപ്രഷൻ മാറാൻ ഐസ്ക്രീം കഴിച്ചാൽ മതിയെങ്കിൽ ലോകം എത്ര സുന്ദരമായനെ. ഒന്ന് കാറ്റ് കൊണ്ടാൽ ആങ്സൈറ്റി മാറിയിരുന്നെങ്കിൽ ആഹാ, ജീവിതം എത്ര എളുപ്പമായനെ. ഇങ്ങനെ ഒന്ന് രണ്ട് ടിപ്സ് കൊണ്ട് എങ്ങനെ നിങ്ങൾ ഫീൽഡിൽ പിടിച്ചു നിൽക്കും? ഇത് യഥാർത്ഥത്തിൽ പ്രശ്നമാകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാലാകാലങ്ങളായി മെന്റൽ ഹെൽത്ത് എന്നത് സമൂഹം പുറത്തു പറയാൻ പാടില്ലാത്ത വിധം മോശമായ എന്തോ ആണെന്ന പൊതുധാരണ കെട്ടിപ്പടുത്തു വെച്ചിട്ടുണ്ട്. ഒറ്റപ്പെടുത്തേണ്ട, ചങ്ങലക്കിടേണ്ട, ഷോക്കടിപ്പിക്കേണ്ട ഭ്രാന്തും വട്ടുമായി അത് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരാൾ മെന്റൽ ഹെൽത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ആങ്സൈറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇമാതിരി മണ്ടത്തരങ്ങൾ കേട്ട് ചിലിച്ച പൊതുലോകം ഏത് കണ്ണിലൂടെയായിരിക്കും അത് കാണുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാനസിക ആരോഗ്യത്തെ ഇന്ന രീതിയിൽ മാത്രമേ കാണാനാവൂ എന്നോ ചില മെത്തേഡുകൾ മാത്രമാണ് ശരിയോ എന്നോ പറയാനാകില്ല. എന്നാൽ പ്രസന്റ് ചെയ്യുന്ന മെത്തേഡിനെ ആകെ കോമാളിവൽക്കരിക്കുകയും തെറാപ്പി സെഷനുകളെ അപഹസിക്കുകയും ചെയ്യുന്നതായിരുന്നു വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലെ ജോണി ആന്റണി അവതരിപ്പിച്ച ഡോക്ടർ ബോസ് എന്ന കഥാപാത്രം. അയാളുടെ ക്വാളിഫിക്കേഷൻ പോലും കൃത്യമായി പറയുന്നില്ല. രോഗികളെയും അവരുടെ മാനസിക നിലയെയും വളരെ തമാശയായിട്ടാണ് ഈ ഡോക്ടർ കാണുന്നത്. നാളെ വരുമ്പോൾ വരയിട്ട നോട്ട്ബുക്ക് കൊണ്ടുവരണമെന്നും അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്നും കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന എഴുത്തുകാരാ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ക്ലിനിക്ക് കണ്ടിട്ടുണ്ടോ?
ഇതിനോട് ഏകദേശം സിമിലർ ആയി തോന്നിയ കഥാപാത്രമാണ് ഹോം എന്ന സിനിമയിലെ വിജയ് ബാബു അവതരിപ്പിക്കുന്ന ഫ്രാങ്ക്ലിൻ എന്ന സൈക്കോളജിസ്റ്റിന്റേത്. വളരെ കോമിക്കൽ ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു ഫ്രാങ്ക്ലിൻ്റെ. താഴ്ച എന്ന മെത്തേഡാണ് ഡോക്ടർ സ്വീകരിക്കുന്നത്. സയന്റിഫിക് ഇമ്പാക്ട് തുടക്കത്തിൽ നൽകിയിട്ട് വളരെ അൺസയന്റിഫിക് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് തെറാപ്പിയിലേക്കാണ് ഇയാൾ ക്ലയന്റിനെ കൊണ്ടുപോകുന്നത്. ഇനിയും ഇതിലൊന്നും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മലയാള സിനിമയിലെ സൈക്യാട്രിസ്റ്റുമാരൊന്ന് ലിസ്റ്റ് ചെയ്യുകയും നിങ്ങൾ അവരിൽ ആരുടെയെങ്കിലും അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുക്കുമോ എന്നും ഒന്ന് ആലോചിച്ച് നോക്കാം. താളവട്ടത്തിലെ ആശുപത്രിയിൽ ഒരാളാവാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? മൂക്കില്ലാ രാജ്യത്തിലെ ഡോക്ടറോ? നിങ്ങൾക്ക് ചിലപ്പോൾ ഡോക്ടറാവാനും മരുന്ന് എഴുതി കൊടുക്കാനും അയാൾ സ്കെതസ്കോപ്പ് തരുമായിരിക്കും. പക്ഷേ നിങ്ങൾ അയാളുടെ രോഗിയാവുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സുന്ദര പുരുഷനിലെ ഡോക്ടറുടെ സഹായം ഏതെങ്കിലും അവസരത്തിൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഒരു നാടകം അവതരിപ്പിക്കലാണ് സൈക്കോ തെറാപ്പി എന്നും രോഗിക്ക് ഒരിക്കലും തന്നെ രോഗം തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുകയും എക്കാലവും അവരെ ആ ഒരു കംഫർട്ട് സോണിൽ നിലനിർത്തുകയുമാണോ തെറാപ്പിയുടെ ലക്ഷ്യം? കഥയ്ക്ക് വേണ്ടി യാഥാർത്ഥ്യങ്ങൾ സഞ്ചരിക്കുകയും ആ കഥ യാഥാർത്ഥ്യത്തെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ഒരവസ്ഥ. ഒക്കെ പോട്ടെ, മണിച്ചിത്ര താഴിലെ സണ്ണിയുടെ ആരും സഞ്ചരിക്കാത്ത വഴികൾ ഒരു ഫാന്റസിക്കപ്പുറം സയന്റിഫിക് ആയിട്ട് കാണാൻ സാധിക്കുമോ? ആധുനിക മനഃശാസ്ത്രത്തിലെ ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ എഴുതിയ രാവണനാണെന്ന് ഓർക്കണം. ഇപ്പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വെച്ച് വായിച്ചാൽ ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ നിങ്ങൾ ധൈര്യപ്പെടുമോ? ഇങ്ങനെയുള്ള പ്രൊഫഷണൽ എത്തിക്സ് പ്രശ്നങ്ങൾ ഇവിടെ ഒന്നും തീരില്ല. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ ഒന്നുകിൽ ഇത്തരം തമാശ കഥാപാത്രങ്ങളായോ വില്ലന്മാരായോ മണ്ടന്മാരായോ ഇതൊന്നും അല്ലെങ്കിൽ ഒരു സുഹൃത്തായോ ബന്ധുവായോ ഒക്കെ അവതരിപ്പിച്ചാണ് സിനിമ ഇത്രയും കാലവും പിടിച്ചു നിന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ട്രൂ. ഒരിക്കലും ഒരു തെറാപ്പിസ്റ്റും നിങ്ങളുടെ സുഹൃത്തോ വില്ലനോ മാലാഖയോ ഒന്നുമല്ല. അവർ ശാസ്ത്രീയമായ രീതികൾക്കനുസരിച്ച് നിങ്ങളെ സഹായിക്കുന്ന പ്രൊഫഷണൽസ് ആണ്. ഇത്തരം നറേഷനുകൾ നിങ്ങളുടെ സർഗാത്മകതയുടെ ഭാഗമാകാം, എന്നാൽ അത് മറ്റൊരു വ്യക്തിയുടെ സഹായം തേടാനുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കി ഭയപ്പെടുത്തുന്ന ആവരുത്. ഇനിയെങ്കിലും വഴി മാറി നടക്കാം. അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച പ്രേക്ഷകരോടും നീതി കിട്ടാതിരുന്ന ആ കഥാപാത്രങ്ങളോടും വി ഓവ് ആൻ അപ്പോളജി.